നമസ്കാരം. ഇന്ന് 2023 ജൂലൈ 24 തിങ്കളാഴ്ച. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബെർലിൻ സ്റ്റഡി സെൻ്റർ, പാല. നീറ്റ് കൗൺസിലിംഗ് ഏകീകരിക്കില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം. ഐസർ, ഇന്ത്യൻ ശാസ്ത്രശാഖയിലെ വഴിത്തിരിവ്. ജാമിയയിൽ മെഡിക്കൽ കോളേജിന് അനുമതി. ബിടെക് പൂർത്തിയാക്കുവാൻ ഒരു വർഷം കൂടി നൽകും. ഇന്നത്തെ നമ്മുടെ പ്രമുഖ പത്രങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ വിദ്യാഭ്യാസ വാർത്തകൾ. മാതൃഭൂമി പത്രത്തിൻ്റെ പ്രധാന വാർത്ത, നീറ്റ് കൗൺസിലിംഗ് ഏകീകരിക്കില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം. 2023-24 മെഡിക്കൽ പ്രവേശനത്തിൽ സംവരണ സീറ്റിൽ മാറ്റമില്ല. ബിരുദ ബിരുദാനന്തര മെഡിക്കൽ കോഴ്സുകൾക്ക് കേന്ദ്രീകൃത കൗൺസിലിംഗ് നടപ്പാക്കുന്നത് പരിഗണനയിലില്ലെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ഡോക്ടർ മൻസൂഖ് മാണ്ഡവ്യ പാർലമെൻറ്റിൽ അറിയിച്ചു. മെഡിക്കൽ കോളേജുകളിലെ യു ജി പി ജി പ്രവേശനത്തിന് കേന്ദ്രീകൃത കൗൺസിലിംഗ് സംവിധാനം ദേശീയ മെഡിക്കൽ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്ന കവിതാ മാലോത്തുവിൻ്റെ ചോദ്യത്തിന് മറുപടിയായാണ് ഇക്കാര്യം അറിയിച്ചത്. 2023-24 അധ്യയന വർഷത്തിൽ ബിരുദ ബിരുദാനന്തര മെഡിക്കൽ കോഴ്സുകൾക്ക് കേന്ദ്രീകൃത കൗൺസിലിംഗിന് നിർദ്ദേശമില്ല. നീറ്റ് യു ജി ലിസ്റ്റ് പുറത്തുവരുന്ന മുറയ്ക്ക് 15% അഖിലേന്ത്യാ കോട്ടയിലേക്കും കൽപ്പിത സർവകലാശാലകളിലേക്കും ദേശീയ മെഡിക്കൽ കമ്മീഷൻ, അതായത് NMC ആണ് നേരിട്ട് പ്രവേശനം നടത്തുന്നത്. ഐസർ, ഇന്ത്യൻ ശാസ്ത്രശാഖയിലെ വഴിത്തിരിവ്. ഡോക്ടർ കെ രാധാകൃഷ്ണൻ പറയുന്നു, ലോകം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുവാൻ ഐസർ ബിരുദധാരികൾക്ക് സംഭാവന നൽകാനാവുമെന്ന് ISRO മുൻ ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണൻ പറഞ്ഞു. തിരുവനന്തപുരം ഐസറിലെ 11th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇനി ഇന്നത്തെ മാധ്യമം പത്രത്തിൽ മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ജാമിയയിൽ മെഡിക്കൽ കോളേജിന് അനുമതി. ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാലയിൽ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതായി വൈസ് ചാൻസലർ പ്രൊഫസർ നജ്മ അക്തർ അറിയിച്ചു. ഫിസിയോതെറാപ്പി, പ്രഥമ ശുശ്രൂഷ ആരോഗ്യ കേന്ദ്രം, ദന്ത വിഭാഗം എന്നിവ ഉണ്ടെങ്കിലും മെഡിക്കൽ കോളേജ് നിരന്തരമായി ആവശ്യപ്പെട്ടു വരികയായിരുന്നു. മിഡിൽ ഈസ്റ്റിൽ അന്താരാഷ്ട്ര ക്യാമ്പസ് തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്നതായും വൈസ് ചാൻസലർ അറിയിച്ചു. മറ്റൊരു വാർത്ത ഇന്നത്തെ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. ബിടെക് പൂർത്തിയാക്കുവാൻ ഒരു വർഷം കൂടി നൽകും. ബിടെക് 2015 സ്കീമിലെ വിദ്യാർത്ഥികൾക്ക് കോഴ്സ് പൂർത്തിയാക്കുവാൻ ഒരു വർഷം കൂടി നീട്ടി നൽകാൻ സാങ്കേതിക സർവകലാശാല തീരുമാനിച്ചു. 2024 ഓഗസ്റ്റ് വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. 2015-2018 വർഷങ്ങളിൽ പ്രവേശനം ലഭിച്ചവർക്ക് ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താനാവുമെന്ന് അധികാരികൾ അറിയിക്കുന്നു. ഇതോടെ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.